നമസ്കാരം. ഇന്നലെ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയേറ്റുന്ന ഒരു സംഭവം എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ യൂസഫലി അവർക്ക് സ്വാമിനാരായണൻ ടെമ്പിൾ അഥവാ അക്ഷർധാം സന്ദർശിക്കുന്ന കാഴ്ചയാണത്. അത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും അത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിക്കാം, കാരണം അത് ഒന്നല്ല ഒരായിരം വട്ടം കണ്ടാലും ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പോരാത്തതായിട്ട് വരുന്നില്ല. യൂസഫ് അലി സാഹിബ് അക്ഷർധാം സന്ദർശിച്ചപ്പോൾ അത് അക്ഷർധാമിൻ്റെ ഭാരവാഹികൾ സ്വാമിനാരായൺ ലീനിയേജിൽപ്പെട്ട ആളുകൾ അവരും യൂസഫ് അലി സാഹിബും തമ്മിലുള്ള കൂടിക്കാഴ്ച മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല, അതിന് വലിയ മാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഈ ഒരു സന്ദർശനം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വലിയ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ സ്വാമിനാരായണൻ ലീനേജ് ആ സമ്പ്രദായം അവരാണ് അബുദാബിയിൽ വലിയൊരു ക്ഷേത്രം കെട്ടിയുയർത്തുന്നത്. അതും അക്ഷർധാം മാതൃകയിൽ തന്നെയാണ്. അതിനുവേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികളും ഒപ്പം യൂസഫ് അലി സാഹിബും വലിയ രൂപത്തിൽ അതിനു വേണ്ടുന്ന പിന്തുണ അവർ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ സന്യാസി പരമ്പര, ആ പരമ്പരയിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരു പരമ്പരയാണ് സ്വാമിനാരായണൻ പരമ്പര. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഋഷികേശിൽ പോയാൽ സന്യാസാശ്രമങ്ങളിൽ കയറാൻ പറ്റുമോ എന്നിത്യാദി കാര്യങ്ങൾ. ഇന്നലെ പോലും
ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ, അക്ഷരധാമിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ ചോദിച്ച ചോദ്യമാണത്. അങ്ങനൊരു ചോദ്യം ഹിന്ദുക്കളുടെ അഥവാ സനാതനധർമ്മ പദ്ധതി കൈയാളുന്ന ആശ്രമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇതര സമുദായങ്ങൾക്ക് അവകാശമുണ്ടോ? ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം, ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളും ഗുരുവായൂർ ക്ഷേത്രമടക്കം എഴുതി വച്ചിട്ടുണ്ട്. ശ്രീമാൻ യേശുദാസിനെ പോലും ജാതിയുടെ പേരും പറഞ്ഞ് അവിടെ കയറ്റാതിരിക്കുന്നുണ്ട്. അവിടെ ബോർഡുണ്ട്, ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡുണ്ട്. പണ്ട് ഹിന്ദുക്കളിൽ തന്നെ അവർണന്മാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുണ്ടായിരുന്നു, അത് തല്ലി പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇത് അവശേഷിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് സംശയമാണ് ഇത്തരം കാര്യങ്ങളിൽ ആശ്രമങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ ആശ്രമങ്ങളിൽ, അമ്പലങ്ങളിൽ, അവിടെ ഈ രീതിയിലുള്ള മത ചേരിത്തിരിവുകളൊന്നുമില്ല. ആർക്കും പ്രവേശിക്കാം, പൂജ ചെയ്യാം. സാക്ഷാൽ കാശി വിശ്വനാഥൻ്റെ ലിംഗം അവിടെയുണ്ട്, പ്രതിമ എന്ന് വേണി നിങ്ങൾക്കറിയാൻ വേണ്ടി പറയാം. അതിൻ്റെ മേലെ പാലഭിഷേകം നടത്താൻ ആരാണോ പാല് കൊണ്ട് ചെല്ലുന്നത് അവർക്ക് അഭിഷേകം നടത്താനുള്ള അവകാശമുണ്ട്. അതിനൊരു മീഡിയേറ്റർ അവിടെയില്ല. ഇതുപോലെ ആശ്രമങ്ങൾ, ആശ്രമങ്ങളിൽ കയറി ചെല്ലുന്നവർ, ആശ്രമങ്ങളിൽ പഠിക്കാൻ ചെല്ലുന്നവർ രണ്ടും മൂന്നും നാലും അഞ്ചും എട്ടും 12 വർഷം വരെ ആഹാരം വസ്ത്രം പാർപ്പിടം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന സങ്കേതങ്ങൾ കൈലാസാശ്രമം പോലെ അവിടെയുണ്ട്, ഹിമാലയൻ താഴ്വരകളിലുണ്ട്. അവിടെ ഒരിക്കൽ പോലും നീ മുസ്ലിം, ഞാൻ ഹിന്ദു, ഞാൻ ഹിന്ദു, നീ അവർണ ഹിന്ദു, ഞാൻ സുവർണ ഹിന്ദു, അത്തരം ഒരു ചേരിതിരിവുകളൊന്നും അവിടെയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നൊരു ചേരിതിരിവ് മാത്രമാണ് അത്തരം സങ്കേതങ്ങളിലുള്ള അവിടെയുള്ള മുനിവര്യന്മാർ അവർ കണക്കാക്കുന്നത്. ഇവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ച് താനും എന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടുകൂടി, വാദ്യമേളങ്ങളോടുകൂടി യൂസഫ് അലി സാഹിബിനെ അവിടേക്ക് സ്വീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒരു യൂസഫ് അലി സാഹിബിന് കൊടുത്ത ആദരമല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അങ്ങനെ പറയാം, അദ്ദേഹം സാക്ഷാത്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾക്കുള്ള വലിയ പിന്തുണ കൂടിയാണത്, അതിനുള്ള സമ്മതി പത്രം കൂടിയാണത്, അതിനുള്ള കൺസെൻറ്റ് കൂടിയാണത് നൽകിയത്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിശബ്ദമായിട്ട് ഉറക്കെ പറയാതെ മതേതരത്വ ഭാവനയെ വാനോളം ഉയർത്തുകയാണ് ശ്രീമാൻ യൂസഫ് അലി അവർകളും അതുപോലെ തന്നെ അക്ഷർധാമിൻ്റെ മുനിവര്യന്മാരും ചെയ്തത്. ഇവിടെ രണ്ട് മതങ്ങളില്ല, രണ്ട് രീതികളുണ്ടായിരിക്കാം. അതിൻ്റെ പേര് മതങ്ങളെന്ന് പേരിട്ടിട്ടുണ്ടായിരിക്കാം. എല്ലാ മതങ്ങളും ആത്യന്തികമായിട്ട് ഉദ്ഘോഷിക്കുന്നത് മാനവികതയെക്കുറിച്ചാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നത് വരെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അത് അതത് സ്ഥാനങ്ങളെ ആസ്പദമാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് സന്ദേശമായിട്ട് അവരിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ മതങ്ങളെന്ന് പറയുന്നത്. ഒരു മതത്തിനകത്തും മറ്റൊരു മതത്തെ അവഹേളിക്കുന്ന വാക്കുകൾ കാണാൻ കഴിയില്ല, തിരിച്ചും ഇപ്പുറത്തേക്കും. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടെ ഒരു പുതിയ മതം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹിന്ദുത്വം, ഹിന്ദുത്വ മതം എന്നാണ് അതിൻ്റെ പേര്. ഈ ഹിന്ദുത്വ മതം പലപ്പോഴും അവർക്ക് സ്വയം നിവർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും മരത്തിന്മേലോ അല്ലെങ്കിൽ തെങ്ങിന്മേലോ കവിങ്ങിന്മേലോ പടർന്നു കയറുന്ന കുരുമുളക് പൊടിയുടെ പോലെ ഇത്തിക്കണ്ണികളായിട്ട് ഹിന്ദുമതത്തിൻ്റെ മേലെ പടർന്നു കയറിയിരിക്കുകയാണ്. ഹിന്ദുമതത്തിൻ്റെ പേരിലാണ് അവർ ചെയ്യുന്ന എല്ലാ ദുഷ്കൃത്യവും ആട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഹിന്ദുക്കൾ ഒരിക്കൽ പോലും ആ പോകുന്നവൻ മുസ്ലിമാണ്, ആ കാണുന്ന അവൻ്റെ പള്ളിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവരതിൽ നിസ്സംഗത പുലർത്തുന്നവരാണ്. അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, നല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, കെട്ട മുസ്ലിങ്ങളും ഉണ്ട്, ചെറിയൊരു ശതമാനം. അത് നമ്മൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം എല്ലാത്തിനുമുണ്ട്. അവിടെയും മാനവീയതയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പുറത്ത് പോകുന്നൊരു ഹിന്ദുവിന് നോക്കിയിട്ട് ദാ പോകുന്നു അവൻ ഹിന്ദുവാണ്, ആ കാണുന്ന ഹിന്ദുവിൻ്റെ വീടാണ്, ഇത് ഞമ്മൻ്റെ വീടാണ് എന്നവരും പറയാറില്ല. അവിടെയും മാനവികതയ്ക്കാണ് വലുപ്പങ്ങൾ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതത്തിനകത്തുള്ള നല്ലവനായിട്ടുള്ള ആളുകൾ, അച്ഛന്മാരായിട്ടുള്ള ആൾ. ഞാൻ ഗീത നടത്തുന്ന സമയത്ത് ആലപ്പാട്ട് അച്ഛൻ മോൺസിഞ്ഞോർ ആലപ്പാട്ട് അച്ഛൻ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് അവിടെ വന്ന് അധ്വാനിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞങ്ങൾ മനം കുളിർക്കെ കണ്ട കാഴ്ചകളാണതെല്ലാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അവിടെ എല്ലാവരെയും സ്തബ്ധരാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അറിവുകളും അതിലുപരി മാനവീയതയെക്കുറിച്ചുള്ള അറിവുകളും. എവിടെയെങ്കിലും ഒരു മരം വീണാൽ അത് അമ്പലത്തിലാണോ പള്ളിയിലാണോ മോസ്റ്റിലാ നോക്കിൽ ഓടിയെത്തും. ജെ സി ബി ആയിട്ട് ഓടിയെത്തിയ ആ മരം, അതുപോലെ നിവർത്തി നിൽക്കുന്ന മരത്തിൻ്റെ അച്ഛൻ എന്ന പേരുള്ള ഫ്രാൻസിസ് ആലപ്പാട്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷേ ഇതിനെല്ലാം, ഇതിൻ്റെ എല്ലാം മേലെ കറുത്ത ചായം വാരി പൂശുന്നൊരവസ്ഥയാണ് ഇന്ത്യയിൽ സംഘപരിവാറുകാർ കൊണ്ടുവരുന്നത്. ആളുകൾ തെറ്റിദ്ധരിക്കും, ഹിന്ദുക്കളൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടത്താൻ അവർ കഴിയുന്നുണ്ട്. ഇവിടെ പല സംഘടനകളും, മുസ്ലിം സംഘടനകളും വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം സ്പർദ്ധ, ഹിന്ദു മുസ്ലിം വേർതിരിവ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ സഞ്ചരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, തൃശ്ശൂരിൽ നിന്നുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തേക്ക് എത്തണം, അയാൾ വടക്കോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലോ അയാൾ ഒരിക്കലും തിരുവനന്തപുരത്ത് എത്തില്ല. അയാൾ ചൈനയിലെത്തും, ചൈനയിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും. ചൈനയിൽ മേലോട്ട് കയറിപ്പോയാൽ ഉത്തര ധ്രുവത്തിലെത്തും, മഞ്ഞ് കൊണ്ടിച്ചാവും, തിരുവനന്തപുരത്ത് എത്തില്ല. അപ്പോൾ തെക്കോട്ട് തന്നെ പോകണം. ഹിന്ദുത്വ മതവുമായിട്ട് അലയൻസ് ഉണ്ടാക്കുക, അവർക്ക് ചോപ്പ് പരവതാനി വിരിക്കുക, അവർക്ക് തേൻ പുരട്ടുക എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും മതേതരത്വം പുലരില്ല. അതേസമയത്ത് ഒരു സിംഗിൾ മാൻ ആർമി എന്ന രീതിയിൽ അദ്ദേഹം ഏറ്റുവാങ്ങുവാൻ വാക്കെന്ന് എനിക്കറിയില്ല. അങ്ങനെ വാക്ക് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനതാണ് കരുതുന്നത്. ഒരു സിംഗിൾ മാൻ ആർമി ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആണ് എന്ന് സ്വയം കരുതാതെയും മറ്റുള്ളവരെ കൊണ്ട് കരുതിപ്പിക്കാതെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് യൂസഫ് അലി സാഹിബിൻ്റേത്. അദ്ദേഹം ജാതി മതഭേദങ്ങളില്ലാതെ, ഗോത്രഭേദങ്ങളില്ലാതെ, നിറവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു, സഹായിക്കുന്നു. അതിൻ്റെ വലിയൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ളത്. അവിടെ ഒരു ലുലുമാളുണ്ട്. അതിൻ്റെ വരുമാനത്തിൽ നയാ പൈസ അദ്ദേഹം എടുക്കാതെ അവിടെയുള്ള ഒരു അമ്പലത്തിന്, ഒരു മോസ്കിന്, ഒരു പള്ളിക്ക് കൊടുക്കുന്നു. ആ മാളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് 1% അങ്ങോട്ട് പോയിക്കോട്ടെ എന്നല്ലേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ 2%, അല്ലെങ്കിൽ 10% ചാരിറ്റിക്ക്, അങ്ങനെയല്ല. അത് പരിപൂർണമായിട്ടും ഈ രീതിയിലാണ് വിനിയോഗിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ ഉള്ള ബാധ്യത എനിക്കില്ല, കാരണം നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട്. ഒരിക്കൽ പോലും മുഖം നോക്കിയിട്ട്, നെറ്റിയിലുള്ള തഴമ്പ് നോക്കിയിട്ട്, രുദ്രാക്ഷമാല ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട്, ധരിക്കുന്ന വസ്ത്രം നോക്കിയിട്ട് അദ്ദേഹം ആരെയും മളന്നതായിട്ടുള്ള ചരിത്രമില്ല. കൂടുതൽ ഞാൻ പറയുന്നില്ല. അക്ഷർധാമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ആ സ്വീകരണത്തിൻ്റെ മഹിമ എൻ്റെ മനസ്സിനെ കുളിർപ്പിച്ചു. ആ അനുഭവം കൺകുളിർക്ക ഞാൻ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. കാതുകുളിർക്ക കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അവരുടെ വാക്കുകൾ.
ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എടുത്തു പറയുകയാണ്, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരം ഒരു സമാഗമത്തിന് വലിയ മാനങ്ങളുണ്ടെന്ന് പറയാൻ കാരണം, ആ സമാഗമമാണ് യഥാർത്ഥത്തിലുള്ള മതേതരത്വ ഭാവന, വൈരുദ്ധ്യാത്മകതയില്ലാതെ വെറും ഏകവിളക്കൃഷി തോട്ടത്തിൻ്റെ പോരായ്മകളില്ലാതെ ഈ രാജ്യത്തെ സുരഭിലമാക്കാൻ ഉപകരിക്കുന്നത്. ബഹുസ്വരതയുടെ രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. വേറെ എവിടെയുമില്ല. അറബി നാട്ടിൽ പോയി എല്ലാവരും അറബിയാ സംസാരിക്കുന്നു. ഇവിടെയോ വാളയാറ് വിട്ടാലുള്ള ഭാഷ നമുക്കറിയില്ല. കാസർഗോഡ് വിട്ട ഭാഷ മലയാളിക്ക് അറിയില്ല. മറാഠിക്ക് ഹിന്ദി അറിയില്ല. ഉത്തർപ്രദേശുകാരന് രാജസ്ഥാനി അറിയില്ല. പഞ്ചാബി ഭാഷ വേറെയാണ്. ബംഗാളിക്ക് ബംഗാളിയെ അറിയുള്ളൂ. ഒടിയ വേറെയാണ്. ആഹാര രീതിയും അങ്ങനെ, വസ്ത്രധാരണ രീതിയും അങ്ങനെ. അതാണ് ഇന്ത്യയുടെ മഹത്വം. അത് അതുപോലെ നിലനിൽക്കുകയും വേണം. അതിൽ എൻ്റേതാണ് അല്പം ഒരു പണത്തൂക്കം, ഏതോ ജ്വല്ലറിക്കാർ പറഞ്ഞ പോലെ ഒരു പണത്തൂക്കം മേലെ നിൽക്കുന്നത് എൻ്റേതാണ് എന്ന് പറയുന്നവൻ മഹാവിഡ്ഢിയാണ്. അങ്ങനെ ഒരു വിഡ്ഢിക്കൂട്ടങ്ങളാണ് ഇപ്പോൾ ഹിന്ദുത്വവാദവും കൊണ്ട് നടക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അത്തരം ജൽപ്പനാത്മകമായിട്ടുള്ള വാദങ്ങളെ ഖണ്ഡിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ. അതിനിയും ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്നെനിക്ക് പ്രാർത്ഥിക്കാനുള്ളു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് ലിക്ക ഇനിയും ഇവിടെ ഉണ്ടാകണം. ഒരു 100 വർഷം കൂടി, അതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെയും പ്രാർത്ഥന അതാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഹൊറിബിൾ ടെറിബിൾ എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ തിരക്ക്, സ്വന്തം വീട്ടിലെ കൊച്ചുകുട്ടികളുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ചെന്നിരിക്കാൻ ഉള്ള സമയം പോലും അദ്ദേഹം ബുദ്ധിമുട്ടി കണ്ടെത്തണം. 500,000 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യവുമായിട്ട് അദ്ദേഹം നീങ്ങുമ്പോൾ, ഒരു സാധാരണ ബിസിനസ്സുകാരനാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ കച്ചവടക്കാരനാണെങ്കിൽ, എവിടെയാണ് സമയം അതിൻ്റെ ഇടയിൽ സന്യാസിമാരെ കാണാൻ, അമ്പലം സന്ദർശിക്കാൻ, അതിൻ്റെ ആവശ്യകത എന്തിരിക്കുന്നു, ആരിലും വരുമ്പോൾ 10 രൂപ എടുത്ത് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കാതെ സമയമുണ്ടാക്കി അഹമ്മദാബാദിൽ വന്ന് അക്ഷർധാം സന്ദർശിച്ച് ബാക്കിയുള്ള നിങ്ങളെ കണ്ടതാണ്. ഇനി വേറൊരു മാനം കൂടി ഞാൻ പറയാം. അദ്ദേഹം തൻ്റെ അമ്മാവനോ മറ്റോ MK ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് അദ്ദേഹം സ്ഥലം വിടുന്ന, എൻ്റെ അറിവ് ശരിയാണ്, അഹമ്മദാബാദിലേക്കാണ്. വെറും ഒരു കച്ചവടക്കാരനായിട്ട് അവിടെ നിന്നാണ് പിന്നെ അദ്ദേഹം പോകുന്നത്. അതേ അഹമ്മദാബാദിലുള്ള അവിടെയുള്ള കാളിപ്പൂര്, അഹമ്മദാബാദിലുള്ള കോക്കറ, വട്ടുവ, മണിനഗർ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എനിക്ക് മുഴുവൻ അറിയില്ല. അവിടെയൊക്കെ ഇദ്ദേഹം ചുറ്റി നടന്നിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യങ്ങളുമായിട്ട്, സൈക്കിളിന്മേലോ മോട്ടോർ സൈക്കിളിന്മേലോ നടന്നിട്ടുണ്ടായിരിക്കാം. അതേ സ്ഥലത്താണ് രാജാതിരാജനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത് അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് അദ്ദേഹം പാത്രീഭൂതനായത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും സന്യാസ പരമ്പരയിൽപ്പെട്ട എനിക്കും ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു കാഴ്ച കണ്ണിന് കുളിർമ നൽകി, കാതിന് കുളിർമ നൽകി, മനസ്സിനും കുളിർമ നൽകി. നമസ്കാരം. അൽഹംദുലില്ലാഹ്.